തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ കുടുക്കിയത് എന്താണ്? 2014 നവംബറിലാണ് സംഭവ വികാസങ്ങളുടെ തുടക്കം. മെട്രോപൊളിറ്റർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വിവിധ തസ്തികകളിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് 5 പരസ്യങ്ങൾ നൽകി. ബാലാജിയായിരുന്നു അന്ന് വകുപ്പ് മന്ത്രി. 746 ഡ്രൈവർമാർ, 610 കണ്ടക്ടർമാർ, 261 ജൂനിയർ ട്രേഡ്സ്മാൻ, 13 ജൂനിയർ എഞ്ചിനീയർമാർ, 40 അസിസ്റ്റൻ്റ് എഞ്ചിനീയർമാർ എന്നിവരുടെ ഒഴിവുകളായിരുന്നു നികത്തേണ്ടിയിരുന്നത്. വൈകാതെ ഈ റിക്രൂട്ട്മെൻറ്റിൽ ക്രമക്കേട് നടന്നതായ സൂചനകളും പുറത്തു വന്നു തുടങ്ങി. 2015 ഒക്ടോബറിൽ ഇത് സംബന്ധിച്ച് ആദ്യ പരാതി ലഭിച്ചു. തൻ്റെ മകന് ജോലി കിട്ടാനായി പളനി എന്നൊരു കണ്ടക്ടർക്ക് 2.5 ലക്ഷം രൂപ നൽകിയെന്നും എന്നാൽ ജോലിയും ലഭിച്ചില്ല, പണം തിരികെ കിട്ടിയതുമില്ല എന്ന് ദേവസഹായം എന്നൊരാൾ പരാതി നൽകി. അടുത്ത വർഷമായപ്പോഴേക്കും കൂടുതൽ പരാതികൾ കിട്ടിത്തുടങ്ങി. പണം വാങ്ങിയവരിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ടവരുമുണ്ടെന്ന് പരാതികൾ ഉയർന്നു. പോലീസ് കാര്യമായ അന്വേഷണം നടത്താതിരുന്നതോടെ ഗോപി എന്ന പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. തുടക്കത്തിൽ കോടതി അപേക്ഷ തള്ളുകയും ദേവസഹായത്തിൻ്റെ പരാതിക്കൊപ്പം പരിഗണിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ദേവസഹായത്തിൻ്റെ പരാതിയിൽ മന്ത്രിക്കെതിരെ ആരോപണമില്ല എന്നതിനാൽ തൻ്റെ പരാതിയിൽ മന്ത്രി വരെയുള്ളവർക്കെതിരെ അന്വേഷണം വേണമെന്ന് ഗോപി ആവശ്യപ്പെട്ടു. തുടർന്ന് SP തലത്തിൽ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചു. 2017 സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ മന്ത്രിയും ബന്ധുക്കളും ഒഴികെയുള്ളവരെ പ്രതികളാക്കുകയും ചെയ്തു. പണം നൽകിയിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെ നിരവധി പരാതികളാണ് പിന്നാലെ ഉയർന്നത്. കോടികളുടെ തട്ടിപ്പ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടന്നുവെന്ന ആരോപണം ഉയർന്നു. എന്നാൽ എല്ലാ കേസുകളിലും അഴിമതി ആരോപണം മാത്രം അന്വേഷണ പരിധിയിൽ വന്നില്ല. പണം വാങ്ങിയുള്ള വഞ്ചന തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങൾ മാത്രമാണ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടത്. ബാലാജിയുടെ രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണ് മാറിമറിഞ്ഞത്? 2016 ജയലളിത മരിക്കുന്നതോടെയാണ് ബാലാജിയുടെ ജീവിതവും കീഴ്മേൽ മറിയുന്നത്. ജയലളിതയുടെ തോഴി ശശികലയ്ക്കും മരുമകൻ TTP ദിനകരനും ഒപ്പമായിരുന്നു ബാലാജി. 2017 ഇവരെ പുറത്താക്കിയതോടെ ബാലാജി ദിനകരൻ്റെ പാർട്ടിയിൽ ചേർന്നു. 2018 DMK യിലുമെത്തി. 2021 കരൂരിൽ നിന്ന് വിജയിച്ച സ്റ്റാലിൻ മന്ത്രിസഭയിൽ അംഗവുമായി. ഇതേ സമയത്താണ് ബാലാജിയുടെ PA മാരായിരുന്ന ഷൺമുഖവും R സഹായരാജനും കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. പണം നഷ്ടമായവർക്ക് അത് തിരികെ നൽകിയെന്നും അതുവഴി ഒത്തുതീർപ്പിലെത്തിയെന്നുമായിരുന്നു അവരുടെ ന്യായം. ഇതൊരു കേസിൽ കോടതി അനുവദിച്ചു. എന്നാൽ ഒത്തുതീർപ്പിലെത്തിയെന്നതിനർത്ഥം കുറ്റകൃത്യം നടന്നു എന്നുകൂടിയാണെന്ന് വ്യക്തമായതോടെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രംഗപ്രവേശം ചെയ്യുന്നത്. 2021 മുതൽ തന്നെ ED ഈ കേസിൽ അന്വേഷണം തുടങ്ങിയിരുന്നു. ഒത്തുതീർപ്പ് അംഗീകരിക്കാത്തവരും രംഗത്തെത്തിയതോടെ കേസിൽ ഹൈക്കോടതി പുനരന്വേഷണം പ്രഖ്യാപിച്ചു. ഇതേ സമയത്താണ് ED ചോദ്യം ചെയ്യലിനായി പ്രതികളെ വിളിപ്പിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഹൈക്കോടതി ഇത് റദ്ദാക്കി. ഇതിനെതിരെ ED സുപ്രീം കോടതിയിൽ പോയി കേസിൽ അന്വേഷണം തുടരാമെന്നും രേഖകൾ പരിശോധിക്കാമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടതാണ് ED യുടെ പരിശോധനയിലേക്കും അറസ്റ്റിലേക്കും നയിച്ചത്. മാത്രമല്ല കേസിൽ അഴിമതി നിരോധന നിയമം കൊണ്ടുവരാതിരുന്നതും സുപ്രീം കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ബാലാജിയുടെ ആരോപണവും കോടതി തള്ളിക്കളഞ്ഞു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ. എന്തായാലും സെന്തിൽ ബാലാജി അത്ര നിസ്സാരക്കാരനല്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ മുഴുവൻ ചലിപ്പിക്കാൻ കഴിവുള്ള 47-കാരനാണ് സെന്തിൽ ബാലാജി. AIADMKയിലും പിന്നീട് DMKയിലും നിന്നുകൊണ്ട് തന്നെ അഴിമതിയുടെ അങ്ങേയറ്റമായി മാറുകയാണ് സെന്തിൽ ബാലാജി. ഇപ്പോൾ ഇവിടെ സ്റ്റാലിൻ്റെ തന്നെ ഒരു മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ബാലാജി. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ ഭയപ്പെടുന്നതും.